ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മുക്കം കാരശ്ശേരി അബ്ദുക്കയുടെ വീട്ടിലാണ്. അതാ നോക്കിയേ, ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ചിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ ഉണ്ടാവുമോ, ഇത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ് എല്ലാം നമുക്ക് ഇക്കേനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഇക്കേനെ നമുക്കൊന്ന് വിളിക്കാം അല്ലേ. അപ്പൊ നമസ്കാരം. അപ്പൊ ഈ ഓറഞ്ചിനെ പറ്റി ആദ്യം തന്നെ ചോദിക്കട്ടെ. ഇതിങ്ങനെ നിറച്ച് കാഴ്ച കിടക്കുന്നതിന്റെ തന്നെ ഭയങ്കര ഭംഗി അല്ലേ. അപ്പം ഇത് ഇവിടെ ഉണ്ടായതാണ്? ഇത് വരുമ്പം തന്നെ ഓറഞ്ച്. അതെ, എവിടുന്ന് വന്നു? തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാനല്ല, വേറെ ടീം ചെയ്താണ്, അവരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നാണ്. അപ്പൊ എനിക്കിത് അറിയണ്ട എന്താ, ഈ കാഴ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ഫ്ലവറിംഗ് ആവുമെന്നുള്ളതാണ്. മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യും. അപ്പൊ ഫ്ലവറിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനു നമ്മൾ കട്ടിംഗ് ചെയ്തിട്ട് നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ തൈ ഇവിടെ സെയിൽ ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്കും റേറ്റ് ഉണ്ട്. റേറ്റിന് ആരും വാങ്ങിക്കൂല, നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ കഴിച്ചു നോക്കി, നല്ല മധുരം. അപ്പൊ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര നാളായി? ഇത് ഏകദേശം ഒരു 10-15 ദിവസമായി. അതെ അല്ലേ. ഇത് കൊഴിയുന്നില്ല അല്ലേ? ഇല്ല, കൊയ്യുന്നില്ല. അത് പൈത്തിട്ട് കൊയ്യുന്നില്ല, പറിച്ചെടുക്കണം. പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ പരിചരണങ്ങൾ ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, വെള്ളം നനച്ചു കൊടുക്കുക. അത്രേ ഉണങ്ങിയിട്ടൊന്നുമില്ല. ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ബുഷ് ഓറഞ്ച് ഇല്ലേ, ചൈനീസ് ബുഷ് ഓറഞ്ച്, അതിവിടെ കായ്ക്കുന്നുണ്ട്. വേരിയേറ്റഡ് ബുഷ് ഓറഞ്ച് ചൈനീസിന്റെ, അതും കായ്ക്കുന്നുണ്ട്. അവർ തന്നെ അത് ചൈനീസിന്റെ ആണത്, ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച്. അപ്പൊ തീർച്ചയായിട്ടും കായ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ വെറൈറ്റി രണ്ട് വെറൈറ്റി എന്റെ അടുത്തുണ്ട്. അത് ബുഷ് ഓറഞ്ച് സാധാ, ഭയങ്കര പൊടിയായിരിക്കും, വെള്ളം കലക്കാൻ മാത്രം ഉപയോഗിക്കാൻ. ഇത് ശരിക്കും നല്ല മധുരമുള്ള നാരങ്ങ, ഇത് കാഴ്ച കിട്ടുന്ന നല്ല കേരളത്തിന് തന്നെ ഇതാണ്. ഇതിപ്പോ നഴ്സറികളിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു, സ്ഥലത്ത് ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ. പല സ്ഥലത്തുണ്ട്, വരുന്നുണ്ട്, പിന്നെ എല്ലോട്ടും ആയിക്കോളും. അല്ല, പക്ഷെ നമുക്ക് ഇത് ഇക്ക ചെയ്യുന്ന പോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായി കഴിച്ച് ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് തൈ പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഓക്കെ. പക്ഷെ ഇനി വീണ്ടും ഇത് ഫ്ലവറിംഗ് ആയി കായ പിടിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ കാലാവസ്ഥയെ കായ്ക്കും. കായ്ക്കാത്ത സാധനങ്ങൾ നട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സെയിലാക്കിയിട്ടോ കാര്യമില്ല. ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ ഇവിടെ വേറെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുണ്ട് അല്ലെ, നിറച്ചും എല്ലാം ഉണ്ട്. അതിന്റെ അതിന്റെ എല്ലാം തൈകളും എല്ലാ സംഭവവും റെഡിയാണ്. തൈകൾ എന്ന എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണല്ലോ ഇപ്പോഴത്തെ ബിസിനസ്, എല്ലാ നേഴ്സറിയും വിൽക്കുന്നതാണ്. പക്ഷെ അതിൽ ഒരുപാടെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം, നടണ്ടാടത്തും കാണിച്ചുതരാം, നടണ്ടോ കാണിച്ചുതരാം. വെറുതെ പൈസ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. ഇത് ഇതിനിപ്പോ എന്തെങ്കിലും വളം എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല, വെള്ളം മാത്രം. ഇങ്ങനെ തന്നെ പാക്കാക്കി വന്നാൽ കായോടുകൂടി പഴുത്ത് തന്നെ ഇങ്ങനെ വന്നു. അതെ അല്ലേ, നമുക്കൊരു കായ ഇങ്ങനെ പറിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. ഒരെണ്ണം പറിച്ചോക്കാം. ഭയങ്കര കട്ടിയുണ്ടല്ലേ, സ്ട്രോങ്. കണ്ണി ഭയങ്കര ഉറപ്പാ. ഇത് കണ്ടോ, പറിച്ചെടുക്കാന് കണ്ണി ഭയങ്കര ഉറപ്പാണ്. കാര്യം എന്താന്ന് ചോദിച്ചാല്, സാധാരണ ഓറഞ്ച് ഒക്കെ ആവുമ്പോ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല മധുരമുള്ള ഓറഞ്ചാണ്, നമ്മുടെ സാധാരണ ഓറഞ്ച് കഴിക്കുന്ന പോലെ തന്നെ. പക്ഷെ നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് നമ്മുടെ കൈ എത്തുന്നിടത്ത് നിന്ന് പറിച്ച് നമുക്ക് വീട്ടിൽ കഴിച്ചെടുക്കാം. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബുഷ് ഓറഞ്ചിന്റെ പല വെറൈറ്റി ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഫസ്റ്റ് ടൈമാണ് ഇക്ക ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നില്ല. കാര്യം വെച്ചാൽ ഇത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെ ബാക്കിയുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത് ഇതുപോലെ തന്നെ കായൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ഫ്ലവറിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ തൈകളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.